നമ്മളെ കൊണ്ട് പറ്റണമായിരുന്നില്ല. അഞ്ച് ദിവസത്തെ ഇന്റർവ്യൂ ഉണ്ട്. അത് അവിടെ ബ്രിഗേഡിയേഴ്സിന്റെ പിള്ളേരൊക്കെ തന്നെ, അവർക്ക് ആദ്യം കൊടുക്കും, പിന്നെ നമ്മൾ. നമ്മളെ കൊണ്ട് പറ്റാതായിരുന്നു. എടാ, അത് ഈ ന്യൂസ് കണ്ടിരുന്നോ? കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ രണ്ട് പിള്ളേരെ തട്ടിക്കൊണ്ടുപോയ കേസ്. ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ ആർമിയിൽ കയറാന്ന് ചോദിക്കുന്നത്. എന്ത് പ്രശ്നമാണല്ലേ? ആർമിയിലൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ ആഴ്ചയിലാഴ്ചയിൽ കോട്ട. ആദ്യം ആർമി കയറട്ടെ, എന്നിട്ട് കോട്ട അയച്ചുതരാം. അതിന്റെ വിചാരം മാത്രമേ ഉള്ളൂ. ചെറുപ്പത്തിൽ പറ്റിയതറക്ക. ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോ തന്നെ ഇടിമിന്നൽ ഇട്ടിട്ട് അങ്ങോട്ട് പറ്റിയതാ. ഇനി ഇടിമിന്നൽ കാണുമ്പോ ഭയങ്കര പേടിയാ. ഈ പേടി മാറാൻ വല്ല വഴി ഉണ്ടെങ്കിൽ എടാ, അത് നിന്നടാ, ഇവിടെ വന്നേ. എന്റെ മുകളിലൊരു ലൈറ്റ്, അവിടെ ആരും ഉണ്ട്. മുകളിൽ ഞാൻ കണ്ടു കൊറേ നാളായിട്ട് അടഞ്ഞു നടക്കണ മണ്ണാണ്. ഇവിടെ ആരുണ്ടായിട്ടാ കളിക്കാൻ സമയമില്ല. ഉരുണ്ടു വരണ പോലെ സിക്സ് അടിക്കാൻ ആർക്കും അറിയാൻ പാടില്ല. നീ ആ ചെറിയ ചെക്കൻ ബാറ്റിൽ നിന്ന് സിക്സ് അടിച്ചില്ല, ഓർപ്പിച്ചായി പോയിട്ടാ. ഞാൻ പിന്നെ അറിയാലോ, നമ്മളെ നോക്കിയിരിക്കാം. മഴ പെയ്യുന്നു വിചാരിച്ചു, പെയ്യില്ല. നന്നായി പോയി അത് കാര്യം. എടാ, അവിടെ ഒരു ലൈറ്റ് ഇപ്പൊ ഓഫായി. അവിടെ ആരും ഉണ്ടടാ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ? എടാ, ഇപ്പൊ ഒരു ലൈറ്റ് ഞാൻ കണ്ടതാന്നേ. വാതിലൊന്നും അടയ്ക്കാതെ ഇങ്ങനെ കിടന്നുറങ്ങ. നീ ഇപ്പോഴും ബൾബൊക്കെ ഇട്ടാണോ അവിടെ കിടന്നുറങ്ങാത്? അത് രാത്രി പേടിക്കാതിരിക്കാൻ. നിന്റെ പഠിത്തമൊന്നും കഴിഞ്ഞില്ലേ കുട്ടാ? ഇനി വീട്ടുകാർക്കൊക്കെ എന്തെങ്കിലും ഉപകാരങ്ങൾ വേണ്ടേ? നിനക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ? പിന്നെ എനിക്ക് പട്ടാളക്കാൻ കഴിയണം. ഇപ്പൊ എങ്ങനെയാ നിന്റെ പേടിയൊക്കെ മാറി ധൈര്യം വന്നു തുടങ്ങിയോ? ഓ, എവിടുന്ന്? എല്ലാരും മേരി കളിയാക്കലൊക്കെ വന്ന്. എടാ, ചെറുപ്പത്തിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോന്ന് വെച്ച് നീ ഇങ്ങനെ പേടിത്തൊണ്ടനായി മാറിയാലോ? ആ, നീ കിടന്നുറങ്ങിക്കോ, എന്റെ ഉറക്കം കളയണ്ട.
എന്താടാ നമ്മുടെ ആ മനയില്ലേ ആ മന ആ അവിടെ ആരും ആ കാർന്നൂർ ചത്ത പിന്നെ അവിടെ ആരുണ്ടാവാനാ ഇല്ല ചേച്ചാ അവിടെ ആരും ഉണ്ട് ഞാൻ കണ്ടതല്ലേ സംശയമാണെങ്കിൽ നീ ഒന്ന് പോയി നോക്കടാ ഞാൻ ഇട്ടിരിക്കാ നീ ആ പേടി മാറ്റി വെച്ച ഒന്ന് പോയി നോക്കടാ അതെ നമ്മുടെ പയ്യൻ റെഡിയായിട്ടുണ്ട് അത് നമുക്ക് ഇന്ന് തന്നെ അവിടെ കയറ്റി വെച്ചാലോ ആ അതെ ഇവിടെ അത്ര സേഫ് അല്ല ഇവിടുന്ന് എത്രയും പെട്ടെന്ന് മാറ്റണം അല്ലെങ്കിൽ പറ്റില്ല ഇപ്പൊ ക്യാഷ് ഒക്കെ റെഡി അല്ലേ അപ്പൊ ക്യാഷ് ഒക്കെ റെഡിയാക്കി വെച്ചു അപ്പൊ ഇന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് അവിടെ കയറ്റാം അപ്പൊ ശരി ഞാൻ വിളിക്കാം ഇവിടുന്ന് ആളെ കയറ്റി കഴിയുമ്പോ വിളിക്കാം കേട്ടോ ആയിക്കോട്ടെ ശരി അവരെല്ലാം ക്യാഷ് ഒക്കെ റെഡിയായെന്ന് പറയണേ എന്താണ് ശബ്ദം കണ്ടത് ഞാൻ പോയി നോക്കാം എന്താ നീ ഇങ്ങോട്ട് കയറിപ്പോയടാ ഞാൻ
നമ്മുടെ വാതിലിലെ ശബ്ദമല്ല കേട്ടോ, നമുക്ക് പോയേക്കാം. വേവാ എടാ, വേഗം പോയി നോക്കട. ആരാത്? അവിടെ വെക്കടോ. ചില ആളുകളുണ്ട് നമുക്ക് ചുറ്റും, ചില സ്വപ്നങ്ങൾ പോലെ. നമുക്ക് ചുറ്റുമുള്ളവരോടുള്ള സ്നേഹവും കരുതലുമാണ് ഓരോ ദുസ്വപ്നങ്ങളെയും ഇത്രമേൽ ഭയാനകമാക്കുന്നത്. തങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുമ്പോഴും കൂടെയുള്ളവരെ കുറിച്ചുള്ള ചിന്തകൾ അവരെ അലട്ടിക്കൊണ്ടേയിരിക്കും, ചില ദുസ്വപ്നങ്ങളുടെ രൂപത്തിലും.